മറ്റ് മതസ്ഥരായ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങൾ ആസൂത്രിതമായി പിടിച്ചെടുക്കുന്ന ദുഷിച്ച പ്രവണതയുമായി വഖഫ് ബോർഡ് വീണ്ടും രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ബീഹാറിലെ പാട്നയ്ക്ക് സമീപം 95% ഹിന്ദു കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഗോവിന്ദ്പൂർ വില്ലേജിലെ ഫതുഹ ഗ്രാമത്തിലാണ് 7 ഹൈന്ദവ കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ബീഹാറിലെ സുന്നി വഖഫ് ബോർഡ് രംഗത്ത് വന്നിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ ചെറായിലും മുനമ്പത്തും ക്രൈസ്തവ കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്വകാര്യ ഭൂമിയിൽ കണ്ണുവെച്ച് വഖഫ് ബോർഡ് ഇപ്പോൾ അതിന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന ഇടപെടലുകൾ വലിയ വിവാദമായിരിക്കുകയാണ്. ഇവിടെ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ പിൻതലമുറ വിലയാധാരം വാങ്ങിയ ഭൂമിയാണ് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ 400 ഏക്കർ സ്ഥലത്തേക്കാണ് വഖഫ് ബോർഡ് കണ്ണുനട്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങളാണ് ഇപ്പോൾ എറണാകുളത്തെ ചെറായിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 2022 തമിഴ്നാട്ടിൽ ഹിന്ദു ഭൂരിപക്ഷ ഗ്രാമമായ തിരുച്ചെന്തുരയും ഒപ്പം ട്രിച്ചി ജില്ലയിലെ 7 ഗ്രാമങ്ങളും ഇത്തരത്തിൽ ആസൂത്രിതമായി അവകാശമുന്നയിച്ച വഖഫ് ബോർഡ് പാട്നയിലും അത്തരം നീക്കങ്ങൾ ആവർത്തിച്ചിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ ട്രിച്ചിക്ക് സമീപം ഹിന്ദു ഭൂരിപക്ഷ ഗ്രാമമായ തിരുച്ചെന്തുരൈ ഗ്രാമം വഖഫ് ബോർഡ് കൈയേറി എന്നായിരുന്നു അന്ന് പുറത്തു വന്ന റിപ്പോർട്ട്. അന്ന് രാജഗോപാൽ എന്ന വ്യക്തി തൻ്റെ 1 ഏക്കർ ഭൂമി വിൽക്കാൻ ശ്രമിച്ചതോടെയാണ് വഖഫ് ബോർഡിൻ്റെ നിഗൂഢമായ ചതി അന്ന് പുറത്തായത്. തമിഴ്നാട്ടിലെ 1500 പഴക്കമുള്ള സുന്ദരേശ്വര ക്ഷേത്രം തങ്ങളുടേതാണെന്ന് പോലും വഖഫ് ബോർഡ് അവകാശപ്പെട്ടതായി ഗ്രാമവാസികളെന്ന് ആരോപിച്ചിരുന്നു. സമാനമായിട്ട് തന്നെയാണ് ഇപ്പോൾ ബീഹാറിലും വഖഫ് ബോർഡ് ഭൂമി കൈയേറ്റത്തിന് തുനിഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത്. തമിഴ്നാട്ടിലെ പോലെ പാട്നയിലെ ഈ ഗ്രാമത്തിലും ഭൂരിപക്ഷവും ഹൈന്ദവരാണ് താമസിക്കുന്നത്. ഇത് വഖഫ് ബോർഡിൻ്റെ ഭൂമിയാണെന്നും 5 ആഴ്ചയ്ക്കുള്ളിൽ ഇവിടം വിട്ട് ഒഴിഞ്ഞു പോകണമെന്നും ഉറുദുവിൽ എഴുതിയ നോട്ടീസാണ് ഫതുഹ നിവാസികളായ 7 വീട്ടുകാർക്ക് വഖഫ് ബോർഡ് നൽകിയത്. പ്രസ്തുത സ്ഥലത്ത് ഉറുദുവിൽ എഴുതിയ ബോർഡും വഖഫ് ബോർഡ് സ്ഥാപിച്ചിരുന്നു. എന്നാൽ കേസ് പാട്ന ഹൈക്കോടതിയിൽ എത്തിയതോടെ സുന്നി വഖഫ് ബോർഡ് ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾക്ക് അടിസ്ഥാനം ഒന്നുമില്ലെന്ന് കണ്ടെത്തിയതോടെ പ്രസ്തുത താമസക്കാരെ അവിടെ തന്നെ തുടരാൻ കോടതി അനുവദിച്ചിരിക്കുകയാണിപ്പോൾ. ഭൂമി ബോർഡിൻ്റേതാണെന്ന് തെളിയിക്കാൻ പോകുന്ന ഒരു ചെറിയ തെളിവ് പോലും വഖഫ് ബോർഡിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. 1908 മുതൽ തങ്ങളുടെ പൂർവികർ ഗോവിന്ദ്പൂർ ഫതുവ ഗ്രാമത്തിൽ താമസിക്കുകയാണെന്നും തങ്ങളുടെ കൈവശം അതിൻ്റെ വ്യക്തമായ രേഖകൾ ഉണ്ടെന്നും പ്രസ്തുത വീട്ടുകാർ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ ഈ ദേശത്ത് സുന്നി വഖഫ് ബോർഡ് ശക്തമായതിനാൽ ഏതുവിധേനയും ഗ്രാമവാസികളെ കുടിയൊഴിപ്പിക്കുവാനുള്ള കുടില തന്ത്രങ്ങളാണ് അവർ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വഖഫ് ബോർഡിന് പരിധികളില്ലാത്ത അധികാരമുണ്ടെന്നും അതുകൊണ്ട് സൂക്ഷിച്ചില്ലെങ്കിൽ ഗുരുതരമായ പരിണത ഫലങ്ങൾ ഉണ്ടാകുമെന്നുമൊക്കെ പറഞ്ഞ് അത്ര വലിയ പാണ്ഡിത്യമൊന്നും ഇല്ലാത്ത പാവങ്ങളെ അവർ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. അവിടെ ഭൂമിയുടെ അവകാശത്തെക്കുറിച്ച് ഗ്രാമവാസികൾ തെളിവ് ചോദിച്ചപ്പോൾ ഗ്രാമവാസികൾക്ക് അജ്ഞാതമായ ഉറുദു ഭാഷയിലെ പേപ്പറുകൾ കാണിച്ച് അവരെ വിരട്ടാനായിരുന്നു ബോർഡ് ശ്രമിച്ചതെന്നും ഗ്രാമവാസികൾ ആരോപിക്കുകയുണ്ടായി. ഉറുദുവിൽ എഴുതിയ പേപ്പർ ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്ത് കാണിക്കാൻ പറഞ്ഞിട്ട് അതിന് ബോർഡ് വിസമ്മതിച്ചതോടെയാണ് ഗ്രാമവാസികൾ പാട്ന ഹൈക്കോടതിയിലെത്തിയത്. എന്നാൽ ഈ വിവാദങ്ങളുടെ എല്ലാം പിന്നിൽ ഗ്രാമത്തിൻ്റെ പിൻഭാഗത്ത് നിർമ്മിച്ച ഈദ്ഗാഹാണ് എന്നുള്ള മാധ്യമ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വഖഫ് ബോർഡിനെ ഇഷ്ടപ്പെടുന്ന ഭൂമി സ്വന്തമാക്കാൻ നടത്തുന്ന ഇത്തരം നീക്കങ്ങൾക്ക് തടയിടാൻ കേന്ദ്ര സർക്കാർ വഖഫ് ബോർഡ് നിയമ ഭേദഗതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്നതിൻ്റെ ഇടയിൽ ഇത്തരം നീക്കങ്ങൾ ഇന്ത്യയിൽ പലയിടത്തും വർദ്ധിച്ചു വരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ കൊടും ചതിക്കെതിരെ ശക്തമായ ജാഗ്രതയാണ് തുടരേണ്ടിയിരിക്കുന്നത്.